തിരഞ്ഞെടുപ്പ് ആവേശം. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം ഞങ്ങളും കൂടുകയാണ്. എനിക്കൊപ്പം കിഷോറേട്ടൻ, ശോഭ, അൽഫുഡി, സൂരജ്. അപ്പൊ 3 പേർക്കും ഹൈ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വലിയ ചർച്ചകളൊക്കെ പുറത്ത് നടക്കുന്നു, അടി ഇടി പൊടി പൂരമാണ്. അപ്പൊ നമ്മള് അല്ലെ, അപ്പൊ കിഷോറേട്ടാ, നിങ്ങളെ മാറ്റിരുത്തിയിരിക്കുന്ന തന്നെ അടി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഇട്ട്. അപ്പൊ ഞാൻ ഈ എപ്പോഴും കിഷോറേട്ടനോട് ഞാൻ സംസാരിക്കുന്നത്, കിഷോറേട്ടൻ എന്റെ ചോദ്യങ്ങളെല്ലാം ക്ലീഷയാണ് എന്ന് എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കിഷോറേട്ടനും തുടക്കാം. അപ്പൊ കിഷോറേട്ടൻ, നമ്മുടെ ഈ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു, അതായത് ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള കുറേ കുട്ടികൾ, അതായത് പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾ എപ്പോഴും പുറത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവരിവിടെ നിൽക്കുന്നില്ല, അവർക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ അവർ അസ്വസ്ഥരാണ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കണക്കുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ പുറത്തേക്ക് പോയി പഠിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ജോലി നോക്കുന്നത് പുറത്തേക്കാണ്. എന്താണ് ഈ ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് ചേട്ടൻ വിചാരിക്കുന്നത്, കരുതുന്നത്? ഈ ഭാര്യ ഭർത്താവ് തമ്മില് ഒരു സമയം കഴിഞ്ഞ അടി ഉണ്ടാകേണ്ട കാര്യം എന്താണെന്ന് അറിയോ? കാര്യം എന്നും കാണുന്ന ഒരേ മുഖം ബോറടിക്കും. ഇത് ബോറടിക്കും. ഈ കൊറോണ വന്ന സമയത്ത് കുട്ടികൾ, ഏറ്റവും കൂടുതൽ കൊറോണ വന്ന സമയത്ത് കുട്ടികൾക്ക് കൗൺസിലിംഗ് ക്ലാസ് എടുത്ത ഒരാളാണ്. അപ്പൊ ഇവര് രാവിലെ എണീറ്റതിന് ശേഷം ആദ്യം കാണുന്നത് അച്ഛനെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത് കാണുന്നത് അമ്മയായിരിക്കും. ഇത് ഞാൻ വേറൊരു വ്യൂലാണ് പറയണേ. അങ്ങോട്ട് ഞാൻ വരാം. എനിക്കുള്ള എന്റെ ചോദ്യം അതല്ല, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനുള്ളവർക്ക് സാഹചര്യം, ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണോ അവര് പോകുന്നത്? നമ്മുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ കേരളീയരുടെ ബ്രെയിൻ, ഇന്ത്യയുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര ബ്രെയിൻ ആണ്. ആ സാധനം പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ആശങ്കയില്ല കിഷോറേട്ടാ? ഇല്ല, എനിക്ക് ആശങ്കയൊന്നുമില്ല, എനിക്ക് ഒട്ടും ആശങ്കയില്ല, ഒട്ടും ആശങ്കയില്ല. അല്ല, നമുക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പുറത്തു പോയി ചെയ്യണല്ലേ നല്ലത്. എന്തുകൊണ്ടും അല്ല, നമ്മുടെ കേരളം വികസിക്കണ്ടേ, നമ്മുടെ രാജ്യം വികസിക്കണ്ടേ, അവിടെ പോയാലും വികസിക്കൂലേ. അല്ല, ഇവിടെ നിന്നുള്ളവരെല്ലാം അങ്ങോട്ടേക്ക് പോവാണ്, അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് വരില്ലേ? ഓ, പൈസ വരും, ബ്രെയിൻ പോട്ടെ. ഞാൻ പറഞ്ഞത് ഒരാൾക്ക് കംഫർട്ട് ആയിട്ട് ഇന്ന സ്ഥലത്തായിരിക്കും ഇരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പറഞ്ഞു, അതിലേ നല്ലത്, അതാണ് നല്ലത്. ഓക്കെ, അടിപൊളി. അതെന്ത് വിചാരിച്ച കിട്ടിയില്ല, കിട്ടിയില്ല, ശരി, അവിടെ നിക്കട്ടെ. അത് എടുത്തൊരു അഭിപ്രായം ഉണ്ടെന്ന് ശോഭ പറഞ്ഞു. എന്താ ശോഭ? എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഒരു അസറ്റ് എന്ന് പറയുന്ന ആ ഒരു യൂത്ത് ആണ് ഇന്ത്യയുടെ. അപ്പം അത് ഇന്ത്യയിൽ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു. ഈ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നമുക്ക് ഫെസിലിറ്റീസ് ഇല്ല, പല കാര്യങ്ങളും ഇല്ല, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇതൊക്കെ കൊണ്ടാണ് പുറത്തു പോകുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടെ അത് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ അവിടെ പോയി ജോലി എടുത്താലും, ഇപ്പൊ NRI മണിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് അവർ പോയിട്ട് ഒരു ഇത്രയും വർഷം ജോലി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും കറക്റ്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ തന്നെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ, യങ്സ്റ്റേഴ്സ് അഗ്രികൾച്ചറിലോട്, ഫാമിങ്ങിലോട് തിരിയുന്നുണ്ട്. അപ്പം വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, അല്ലാതെ പല രീതിയിലും, ഈവൻ റിസർച്ച് ആൻഡ് ഇതിലും R&D-യിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഏരിയയിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് ശോഭയുടെ. സൂരജിലേക്ക് വന്നു. സൂരജ് നമ്മുടെ ഒരു യങ് ജനറേഷന്റെ പ്രതിനിധിയാണ്. നീ പറഞ്ഞിട്ട് അതിന്റെ മറുപടി ഞാൻ വീണ്ടും ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇവിടുന്ന് വെളിയിൽ എല്ലാരും പോകുന്നത്. ഇവിടെ ഇപ്പൊ തന്നെ ഡെലി സെക്രട്ടറിന്റെ അവിടെ കഷ്ടപ്പെടുന്ന പിള്ളേർ ഇടന്നുണ്ട്. പഠിച്ചവർക്ക് ജോലി ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ വേറെ ബിസിനസ് ചെയ്യാന്ന് വിചാരിച്ചാലും അത് ബുദ്ധിമുട്ടാണ്. ഒരു സൗകര്യ കുറവുകൊണ്ടാണ് എല്ലാരും വെളിയിൽ പോകുന്നത്. വെളിയിൽ പോകണം, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേര് പോയി രക്ഷപ്പെട്ടവരുണ്ടോ? ഇഷ്ടം പോലെ രക്ഷപ്പെട്ടവരുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് പോയി രക്ഷപ്പെട്ടു. അല്ല, ഞാനും പോയിട്ടൊക്കെ പിന്നെ വന്നതാണ്, പോയിട്ട് പോയിട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ, ഇങ്ങനെ കൊറോണ ഒക്കെ ആയപ്പോ പിന്നെ തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ അങ്ങ് സ്റ്റക്ക് ആയതാണ്. അവിടെ കുഴപ്പമില്ലാതായിരുന്നു, ഇവിടത്തേക്കാട്ടും ബെറ്റർ ആയിരുന്നു. ഇവിടെ വന്നിട്ട് കിഷോറേട്ട, ഇവിടെ വന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് പിടിച്ചിരിക്കുന്നത്. അല്ല, അതിന് അധ്വാനം വേണം, പക്ഷെ മറ്റുള്ള ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വേണ്ട. ഞാൻ ചോദിച്ചോണ്ടാണ് മറുപടി പറയാന്ന് പറഞ്ഞായിരുന്നു.
അല്ല, അതിന് ശോഭ പറഞ്ഞ വേറൊരു കാര്യം കേട്ടോ. ഇപ്പൊ അഗ്രികൾച്ചറിലോട്ടെ പുതിയ ജനറേഷനൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് ഒരു നോർമൽ അഗ്രികൾച്ചർ അല്ല, മെക്കനൈസ്ഡ് അഗ്രികൾച്ചറാണ്. മനസ്സിലായോ? ഇപ്പൊ രാവിലെ എണീറ്റ് തോർത്ത് കൊടുത്തോണ്ട് ചീര നടാൻ പോകുന്ന വാസുമാമൻ മരിക്കുന്നത് വരെ വാസുമാമൻ തന്നെ ആയിരിക്കും അല്ലേ? അതേസമയം ആ ചീര മെക്കനൈസ്ഡ് വെച്ചിട്ട് ഈ വേറെ തരത്തിലുള്ള ടെക്നോളജി വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൽ, അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ കപ്പ വിഴുന്നതിന് വേണ്ടി തന്നെ നമ്മൾ പണ്ട് കടന്ന് ഈ കടന്ന് പിടിച്ച് അതെല്ലാം അവിടെ ഉഴുത് മണ്ടയിൽ വെച്ച് തിരിച്ചു വന്ന് ആ സാധനത്തിനൊക്കെ വളരെ കൊച്ചു കുട്ടികളാണ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അതിന് കറക്റ്റായിട്ടുള്ള ഒരു സാധനം എങ്ങനെ ചെയ്യാമെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ നേരത്തെ ചോദിച്ചതിന് ഞാൻ ആദ്യമേ ഒരു ഫ്ലാറ്റായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരിവിടെ പോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാണല്ലോ നമ്മുടെ ബാക്കിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ. അതായത് ഇപ്പം യൂത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പഠിച്ചു, നമ്മളെല്ലാവരും കൂടെ നേരെ പോകുന്നു ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പോയി കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച സ്ഥലത്തോ നമ്മൾ കൂടുന്ന സ്ഥലത്തോ ഉള്ള നമ്മുടെ ഓർമ്മകളൊന്നുമില്ല, ഓർമ്മകളൊക്കെ സീറോ ആയി. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ, ഈ പറഞ്ഞ പോലെ പുറത്തു പോയി പഠിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ള കാര്യമാണ്. പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരുന്നത് എത്ര പെർസെന്റ്? വളരെ കുറച്ച് പെർസെന്റേജ് ഉണ്ട്. പക്ഷേ ഈ എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് പുറത്തു പോയി പഠിക്കാനാണെങ്കിൽ, അതിന് അതിൻ്റെ കൾച്ചറിനെ കുറിച്ച്, ടെക്നോളജീനെ കുറിച്ച്, ഈ പറഞ്ഞ ഇന്നോവേഷൻ ആണെങ്കിലും ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് വന്നത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സൗകര്യത്തോടെ നല്ല, അതാ പറഞ്ഞത്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റും കൂടി വേണം. ഇവിടെ സൗകര്യമില്ലല്ലോ, വരില്ല 1% ഒക്കെ വരത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴേ വൈകുന്നേരം വന്ന് അപ്പോ ചായക്കട വായി വെക്കാനൊന്നും പറ്റില്ല. ആ ഭാഗം ഒന്ന് മാറ്റി വയ്ക്കണം. അടുത്ത ചോദ്യം ഞാൻ ഇത് ഒരൊറ്റ ചോദ്യം ചേട്ടനോട് ചോദിച്ചു. അടുത്ത ചോദ്യം എനിക്ക് ശോഭയോട് ചോദിക്കാം. ശോഭ, ശോഭ ഒരു ഓണ്ടർപ്രണർ ആണ് അല്ലെ? ഓക്കെ, സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്. അപ്പം പറയാൻ, സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്. അപ്പം ശോഭ, ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു വ്യവസായം തുടങ്ങണം കേരളത്തിൽ. ഓക്കെ, ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, എൻ്റെ കയ്യിൽ പണമുണ്ട്. പണമല്ലാതെ കേരളത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യവസായി ആകാൻ എനിക്ക് എന്തൊക്കെ വേണം? ആദ്യം മിഷൻ വേണം, അത് തന്നെയാണ് വേണ്ടത്. വ്യക്തമായ മിഷൻ ഉണ്ട്, ഏത് ഏരിയയിലോട്ടാണോ പോകേണ്ടത് അതിലൊരു നമുക്കൊരു എക്സ്പോഷറും എക്സ്പീരിയൻസും അതിനെ കുറിച്ചൊന്ന് പഠിക്കണം. അതായത് ഇപ്പൊ ഞാൻ ഒരു മേഖലയിൽ ഇറങ്ങാൻ നോക്കുകയാണ്, ഒരു 2-3 ഇയേഴ്സ് ഞാൻ അതില് ഒന്ന് ഒരു ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ടോ അതിലൊരു എക്സ്പീരിയൻസ് എടുത്തിട്ട് ഞാൻ പിന്നെ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ്. എന്റെ ചോദ്യം അതല്ലായിരുന്നു. അതായത് എന്റെ ചോദ്യം ഇതാണ് കറക്റ്റ് ആയിട്ട്, നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ അങ്ങനെ എന്തെങ്കിലും വേണോ? പണം എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, എനിക്ക് കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങണം. സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം. അതായത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു പവറാണ്. ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ മേക്ക് ഓർ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത്, അതായത് ബിസിനസ്സിൽ കുറച്ചും കൂടി ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും
എൽ പി ജി അറിയാലോ, ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷന്റെ സമയത്ത് അതിന് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച്. അതായത് നമുക്കൊരു ഗ്ലോബലി നമുക്കൊരു പ്രസൻസ് ഉണ്ടാവാൻ കാര്യം തന്നെ അതാണ്. ഒരുപാട് എന്താ പുറത്തുള്ള പല പ്രോഡക്ട്സും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് ഇത് ചെയ്യാനൊക്കെ കാരണം അതാണ്. അതുപോലെ തന്നെ കൺട്രോൾ, ഏറ്റവും കൂടുതൽ കൺട്രോളിങ് പവർ എന്ന് പറഞ്ഞാൽ പ്രൈസിങ്. പ്രൈസിങ്ങിലാണെങ്കിലും ടാക്സ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പൊ ഫ്യൂവൽ പ്രൈസിങ്, അത് മാറുമ്പോൾ തന്നെ നമുക്ക് എത്ര ഇൻഡസ്ട്രിക്കാണ്, ഹോൾ കമ്മ്യൂണിറ്റീനെ അത് അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഇൻഡസ്ട്രി കൈത്തറി, കുറച്ചു കാലം മുമ്പേ ഫ്യൂ ഇയേഴ്സ് ബാക്ക്, അത് ലാസ്റ്റ് ഇയർ ഐ തിങ്ക്, ടാക്സിൽ ഒരു ഡിഫറൻസ് വരുത്തിയ 5% ആണ് നമ്മുടെ ടാക്സ്, അത് കൂട്ടിയായിരുന്നു. അപ്പം അത് നമ്മളെ ഭയങ്കരമായിട്ട് അത് ഒബ്വിയസ്ലി അത് നമ്മൾ അതിനെ പൊക്കിക്കൊണ്ട് വരാൻ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീനെ പൊക്കിക്കൊണ്ട് വരാവുന്ന സ്ഥലത്ത് അവിടെ ടാക്സ് വീണ്ടും ജി എസ് ടി കൂട്ടുമ്പോൾ അത് എന്തുമാത്രം അതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അതേ ഗവൺമെന്റിന് തന്നെ ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന് വീക്ക്ലി, അതായത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് കൈത്തറി കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പല ഇവന്റ്സിലും, എന്താ പ്ലാസ്റ്റിക് പാടില്ല, ക്ലോത്ത് ബാഗ്സ് വേണം, എവിടെയൊക്കെ നമുക്ക് ഗ്രീൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് കയറ്റാൻ പറ്റും, അങ്ങനെ ഒരു റെവല്യൂഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പൊ അതുപോലത്തെ നല്ല കാര്യങ്ങളും ഗവൺമെന്റിന് കൊണ്ടുവരാൻ, ആ ഒരു ചേഞ്ച് എന്ന് പറയുന്ന കാര്യം ഗവൺമെന്റിന് കൊണ്ടുവരാനുള്ള ഭയങ്കര ഒരു ഒരു പവറാണ്. ആ ഒരു ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും, അതേസമയം ബ്രേക്ക് ചെയ്യാനും പറ്റും. എത്രയോ ഇൻഡസ്ട്രീസ് ഇവിടെ നടച്ച് അടിച്ച് വേറെ സ്റ്റേറ്റിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഗവൺമെന്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും, ബ്രേക്ക് ചെയ്യാനും പറ്റും. ശോഭ പറഞ്ഞ ഭീഷണാണ്, അതായത് ശോഭ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ തിയറിയാണ്, ഇതിന്റെ പ്രാക്ടിക്കലാണ് ഭീകരം. ആദ്യം എന്നോട് ആദ്യം എന്നോട് ചോദിക്കും, ഒരു ബിസിനസ് അങ്ങനെ എന്താണെന്ന് ആവശ്യം. എനിക്ക് ഞാനൊരു ഫുഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കൊരു ബിസിനസ്സിന് അപ്പുറത്തേക്ക് ഒരു പാഷനാണ്. എങ്കിലും ഈ സാധനം വാടക കിട്ടിടത്തിന് വാടക കൊടുക്കണം, കറണ്ട് ചാർജ് അടയ്ക്കണം, വെള്ളക്കരം കൊടുക്കണം. ഇനി ഇതിൻ്റെ ഭയങ്കര രസകരമായൊരു സംഭവം നോക്കൂ, നിങ്ങൾ ആദ്യം ഒരു ബിസിനസ് നടത്തണമെങ്കിൽ അവിടുത്തെ പ്രാദേശികമായ സംഭവം ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. ഏരിയ പഠിക്കണം, എവിടെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള സാധനം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിഷൻ എന്ന് പറയുന്നത് ഈ സാധനം ഇപ്പം ഈ സ്വാഭാവിക ചെറിയ കാര്യമല്ല, നമുക്ക് കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകും. 1 year plan, 5 year, അതായത് ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനും നമുക്ക് വേണം. അതിന്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ വരും, ഇട്ടിട്ട് പോകും. ഇപ്പൊ തന്നെ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ, ഇപ്പം ടെക്കീസ് തന്നെ പഠിത്തം നിർത്തിയിട്ട് അവര് ഒരു 5 പേര് ചേർന്നിട്ട് ഇതിനകത്തുള്ള റെസ്റ്റോറന്റ് ബിസിനസ്സിൽ. പക്ഷേ നമ്മളിപ്പോ ആദ്യം ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പോകും, ശ്രദ്ധിച്ചോണം, ഭയങ്കര രസമാണ്. റെസ്റ്റോറന്റ് ബിസിനസ് ആദ്യം വെള്ളം ടെസ്റ്റ് ചെയ്യണം, പബ്ലിക് ഹെൽത്ത് ലാബിൽ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇനി അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ തരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും നമ്മൾ. അപ്പൊ ഞാന് എന്താ ചേച്ചി, ഇത് അധികാരപ്പെട്ട ഒരു സർക്കാർ സ്ഥാപനം തരുന്ന വെള്ളമല്ലേ, അത് അവരല്ലേ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെ അവരെ ടെസ്റ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്ന് ഈ സാധനം കൊണ്ടുവന്ന് പബ്ലിക് ലാബിന് കൊടുക്കുമ്പോൾ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കിട്ടും. ഇനി ആലോചിച്ച് നോക്കണം, 30 ദിവസത്തിനിടയ്ക്ക് നമുക്കിത് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓൺലൈനിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഓൺലൈനിൽ ചോദിക്കുന്ന ഒരു സാധനമാണ് വാട്ടർ ടെസ്റ്റിങ്ങിൻ്റെ സാധനം. അത് നമ്മൾ കൊടുത്തു എന്നിരിക്കട്ടെ, കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ഇനി ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയാലേ അടുത്ത ഓപ്ഷൻ റിലീസ് ആകും. അപ്പൊ ആലോചിച്ചോക്കട്ടെ, എല്ലാ സർക്കാരിന്റെ ഭയങ്കര സംവിധാനങ്ങളാണ്, ഇതാണ് ഏറ്റവും വലിയ. പഴങ്കഞ്ഞി വിൽക്കാൻ പാടില്ല. ഒരാൾ എന്റെ അടുത്ത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു, ഞാൻ അയാളുടെ മുഖത്ത് ഇങ്ങനെ കുറച്ച് ഇരുന്നു ശരി ഉണ്ട്, അതെ തന്നെ പൈരാകിക ഭക്ഷണം വിൽക്കാൻ പാടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ പഴങ്കഞ്ഞി ഏത് കാറ്റഗറിയിൽ വരും? അപ്പൊ ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് ഈ പറഞ്ഞതുപോലെ ഈ ശോഭ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് ഇതിനകത്തുള്ള കുറെ വിരോധാഭാസം, ഐറണി എന്ന് പറയും, കോൺട്രഡിക്ഷൻസ് ഭീകരമാണ്. അപ്പൊ കോർപ്പറേഷൻ നമുക്ക് തരുന്ന വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞാൽ അതിൽ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ എല്ലാവർക്കും. അല്ലെങ്കിൽ കോർപ്പറേഷൻ പറയണം, ഞങ്ങൾ തരുന്ന വെള്ളമാണ്, നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറയണല്ലേ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയിലോ കിണറ്റിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ പറയാം, നമ്മുടെ ആ സോഴ്സ് നമുക്ക് മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് പോകുന്നില്ല. അത് അങ്ങനെ ഈ പറഞ്ഞ ശോഭ പറഞ്ഞ പോലെ വിഷൻ
എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ വിഷൻ സെക്കൻഡാണ്. ആദ്യം ഈ സാധനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്ന് നോക്കണം. ഇതിൻ്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര നൂലാമാലയാണ്, ഒരു രക്ഷയില്ലാത്ത നൂലാമാലകളാണ്. എക്സ്പീരിയൻസ് എവിടെയെങ്കിലും പോയി നിന്ന് ഇത് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തില് അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ്. അതായത് ഈ നൂലാമാലകളൊക്കെ നമ്മൾ അപ്പൊ അറിയും, അപ്പൊ നമ്മൾ ഈ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് കുറയും. നമ്മൾ ഒരു ആളുടെ അണ്ടറിൽ നിന്ന് പഠിക്കുകയാണ്, അവിടെ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ലൈസൻസിങ്, അതാണ് രീതിയിൽ ഇതിനെ കുറിച്ച് നല്ല ധാരണ വേണം. ഇപ്പൊ ഇപ്പൊ ഞാൻ എന്താണ്, ഇപ്പൊ മന്ത്രിമാര് തന്നെ വകുപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൃഗസംരക്ഷണം ഒരാൾക്ക്, ആ മൃഗത്തിൽ നിന്ന് കിട്ടുന്ന പാലിന്റെ ഡിപ്പാർട്ട്മെന്റ് വേറൊരാൾക്ക്, കാലിത്തീറ്റ വേറൊരാൾക്ക്. എന്നാ അതിൽ നിന്ന് നമ്മൾ ഈ പശുവിന് പുല്ല് കിട്ടുന്നതിന് വേണ്ടി പുല്ല് ഉൽപ്പാദിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ വേറൊരാൾക്ക്, പിന്നെ വെള്ളം വേറെ, ഇതാണ് ഇതിനകത്തുള്ള. പക്ഷെ ഇതിന്റെ ഇത് ഞാൻ ഈ കുട്ടികൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ, തുടങ്ങുന്ന അവര് 6 മാസത്തിനകത്ത് അതിനകത്ത് 80% പൂട്ടി പോകുന്നു എന്നുള്ള കാര്യമാണ് പ്രശ്നം. അത് പറയണത് ബിക്കോസ് ആവേശത്തിൽ അങ്ങ് തുടങ്ങും. ഏതൊരു ബിസിനസ്സും നമ്മള് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ആ സമയം നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ്. നെവർ ഗിവ് അപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഒരുപാട് പേര് വരുന്നുണ്ട്, വരുന്ന നേരത്ത് ഞാൻ ഈ സാധനങ്ങളെല്ലാം പറയും. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം മെരിറ്റ് നോക്കണതിന് മുമ്പേ ഇതിന്റെ ഡീമിനിറ്റ് ആദ്യം ചിന്തിക്കണം. എന്ത് എങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളതല്ലാതെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കും. അതറിയാം, നമ്മളൊരു സാധനം പ്രേമിക്കാൻ പോകുമ്പോൾ തന്നെ നോക്കിയോ, ഞാൻ അവിടെ വരാൻ നേരത്ത് അവൾ അവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ കാണും ഇപ്പുറ സൈഡിൽ നിൽക്കാൻ നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടടിക്കുമ്പോൾ അവളെ അടിക്കും. പക്ഷെ അവളുടെ ആസ്പെക്ട് ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കേ ഇല്ല. നമ്മളവിടെ വരുമ്പോൾ അവള് വരണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചേക്കണം, ഇങ്ങനെ അടിക്കുമ്പോൾ നീ ഇങ്ങനെ അടിക്കണോ നേരത്തെ പറയുകയും ചെയ്യണം. പക്ഷെ ഇങ്ങനെ അടിക്കുമ്പോൾ അവൾ അങ്ങനെ അടിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അവൾ ചിലപ്പോൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത പൊളിച്ച തെറിയായിരിക്കും. അതാണ് തെരഞ്ഞെടുപ്പ് ആവേശം. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. The intelligent choice. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തെരഞ്ഞെടുപ്പ് ആവേശം. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ life is settled. അപ്പോൾ സൂര്യൻ ഇങ്ങനെ എടുത്തുട്ടോ, സൂര്യൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇതിന് അപ്പുറത്തേക്ക് നിനക്ക്, ഇതിന് അപ്പുറത്തേക്ക് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയാ. അല്ല അല്ല, ഇത് ഇത്രയും പറഞ്ഞില്ല, ഇതെന്നെ വലിയ കാര്യങ്ങളല്ലേ പറഞ്ഞത്. ശോഭ എന്ന് പറയുന്ന സോഷ്യൽ ആന്റർപ്രണർ ഞാനും കൂടെ ഇത്രയും ഇപ്പോ ഇതിപ്പോ നമുക്ക് പൈസ മാത്രം പോരാ, നമുക്ക് അതിനുള്ള പവർ ഉണ്ടെങ്കിലേ ഒരു തട്ടുകട പോലെ ഇടാൻ പറ്റുള്ളൂ. പവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയ പിന്തുണ വേണം, പിന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് വേണം. ഇപ്പൊ ഒരു പോലീസിന്റെ ഒരു ആ ഒരു ഇല്ല, ഇപ്പൊ നമ്മളൊരു തട്ടുകട ഇടണമെങ്കിൽ തന്നെ പോലീസ് പറയും എടുത്തോണ്ട് പോടാന്ന് പറയും. എല്ലാം ക്ലിയർ ആണെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറയും, ഇവിടെ ഇടണ്ട എന്നേ പറയുള്ളൂ. അപ്പൊ അവരുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പൊ പിന്നെ 7 മണി തൊട്ട് 11 മണി വരെ ഉള്ളു. ഈ 7 മണി തൊട്ട് 11-10 മണി വരെ ഒക്കെ എന്ത് കച്ചവടം നടക്കണത്? അത് ഈ ഹോട്ടലുകാര് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കളിയാണ്. അല്ല, അവര് ജീവിക്കണം, അവരും ജീവിക്കട്ടെ. ഇപ്പൊ റോഡിലല്ലേ കച്ചവടം ചെയ്യണത്? പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു തരത്തിലുള്ള നിയമ നടപടികളും ഹോട്ടലുകാരെക്കാട്ടി ലാഭം ഉണ്ടാക്കുന്നവരാണ്. വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിനോട് യുവത ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേർ വലിയ
അല്ല, അവർക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലല്ലോ. ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിട്ട് അവരുടെ സൗകര്യങ്ങൾ ശോഭ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നത് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി അല്ല അവരിറങ്ങുന്നത്, അവർക്ക് ഒരു താല്പര്യമാണ്, അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഇപ്പൊ നമ്മൾ രാവിലെ ഇവരെ പിറകെ രാവിലെ പോണു രാത്രി വന്നു. ഇപ്പൊ നമ്മളെ വീട്ടിൽ കഞ്ഞിയും കറിയൊന്നും വെക്കണ്ടേ? അതേസമയം ഇപ്പൊ ഒരു ബിരിയാണി കൊടുക്കുമ്പോ ആയിരിക്കും ചിലപ്പോ കൂട്ടത്തോടെ വന്ന് പാർട്ടിക്കാണെങ്കിലും കൂടെ ആള് കൂടുന്നത്, ബിരിയാണി ഇല്ല ചിലപ്പോ വരണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരിടത്ത് ഒരു പാർട്ടിക്കാണെങ്കിലും എന്തിനിറങ്ങിപ്പോലും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ഈ ഈ തലമുറ എന്തിനാണ്? അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോയാൽ പോരെ, അപ്പൊ അവർക്ക് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ സൂരജിന്റെ അഭിപ്രായത്തിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയക്കാരൻ എന്താകണം? എനിക്ക് പൊളിറ്റിക്സ് താല്പര്യമില്ല, കാരണം ഇപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് കൺട്രോൾ ചെയ്തോണ്ട് പോകാൻ പറ്റൂല ഇതെല്ലാം പറ്റൂല. അത് ബാക്കിയുള്ളവരും കൂടെ സഹകരിക്കണമല്ലോ, ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റൂലല്ലോ. അപ്പൊ എല്ലാരും കൂടെ സഹകരിച്ചാലേ പറ്റുള്ളൂ. ഇത് എന്തായാലും എല്ലാം കൂടെ സഹകരിച്ച് പോകൂല. അത് നമ്മുടെ മനസ്സിലാണ് ആ ചിന്ത വരേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചാലോ അല്ലെങ്കിൽ കുറെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞല്ല നമുക്ക് തോന്നണം അവരിങ്ങനെ ചെയ്തു എന്നുള്ളത്. നമുക്ക് കൈയിട്ട് വാരാതെ എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും വേണ്ടത് പോലെ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ഇനി 10 രൂപ കൈയിട്ട് വാരി തന്നെ 1 രൂപയെങ്കിലും കൊടുക്കാൻ നോക്കുക, വാരിക്കോ കൊടുക്കണം. ഈ വാരി അതും വാരി പിന്നെ വീണ്ടും വാരി എല്ലാം കൂടെ വാരിക്കൊണ്ടിരിക്കല്ലേ. ആ വാരുന്നുള്ള ഷുവറാണ് വാരിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഒരു ബൈക്ക് എടുത്തു, ഇതുവരെയും 2 മാസമായിട്ട് എന്റെ RC ബുക്ക് പോലും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കിഷോറേ പറ? അല്ല കൊടുക്കേണ്ട റെക്കോർഡ്സ് ഒക്കെ എല്ലാം കൊടുത്തു, പുതിയ ബൈക്കാണ്. അപ്പൊ ലൈസൻസ് ഉണ്ടോ ആദ്യം? നമ്മുടെ ഈ പോസ്റ്റ് ഗാർഡിന്റെ പൈസ വരെ മേടിച്ചു, പോസ്റ്റ് ഗാർഡിന്റെ പൈസ വരെ മേടിച്ചു. ഗതാഗത മന്ത്രിക്ക് വിഷയങ്ങളെല്ലാം കുറച്ച് കാട് കേറി ഷോഭയുടെ സാരിക്ക് മുന്നിൽ എപ്പോഴും ഒരു കഥ ഉണ്ടാവും. പരസ്യമാണോ? പരസ്യമാണെന്നാണ്. എന്താ സൂരജ്, ശോഭ ഒരു സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ ആ സാരിക്ക് പിന്നിൽ ഒരു കഥയുണ്ടാവും, എന്താണ് പെട്ടെന്ന് പറയുന്നത്? ഇതില് കാക്കയുണ്ട്, കലിപ്പൻ കാക്കാണ്. ഈ ഇടയ്ക്ക് നമുക്ക് കാക്കേനെ കുറിച്ച് ഭയങ്കര ഒരു ചർച്ചയായിരുന്നു, അറിയാലോ. അറിയാം. അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യഭാമ നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സാരി, ഒരു കലിപ്പൻ കാക്ക അങ്ങോട്ട് ഡിസൈൻ ചെയ്തു ഞങ്ങള്. അപ്പം അതും കണ്ണ് ചുമന്നിരിക്കുന്ന കാക്കയാണ്. ഓക്കെ, അപ്പം സംസാരിക്കുന്ന കാക്കയാണ്. കച്ചവടമായി ഞാൻ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് കച്ചവടം നടക്കട്ടെ. ഞാനപ്പോ റാപ്പിഡ് ഫയറിലേക്ക് കടക്കുകയാണ്. അത് കിഷോറേട്ടൻ അങ്ങ് തീർന്നിട്ട് നമുക്ക് ഓർമ്മയിലോട്ട് വരെ. കിഷോറേട്ടാ, യെസ് ഓർ നോ? ഇല്ല ഇല്ല. പിന്നെ ഒരുമാതിരി എന്നെ കളിയാക്കുന്ന പരിപാടി ഇല്ല. ക്രിസ്പായിരിക്കണം. വിജയ് അഭിനയം നിർത്തിയപ്പോൾ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് തോന്നിയ കാര്യം എന്താണ്? രാഷ്ട്രീയത്തിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. വിജയണ്ണൻ അങ്ങനെ പറയരുത്, ഫാൻസ് ആണ്. ഇനി ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ നേതാവ് ആരാണ്? ജീവിച്ചിരിക്കുന്നവർ? അതെ അതെ, എനിക്കറിയാം. മരിച്ചവരെ ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ പറയും. ജീവിച്ചിരിക്കുന്നവരിൽ ഒരുപാട് പേരുണ്ട്. ഒരാളുടെ പേര് പറയണം, ഒറ്റയാൾ. വനിതാ നേതാവില് അത് തന്നെ പറഞ്ഞോ? യെസ് പറയ കിഷോറേട്ടാ, എന്നോട് ചോദിക്കും. ഇത്ര സമയമില്ല കേട്ടോ, റാപ്പിഡ് ഫയർ. അതിന് ഉത്തരം ഞാൻ വേണമെങ്കിൽ പറയാം. ചോദ്യം മുനയിലാണ്, തോക്കിൻ മുനയിലാണ്, വേഗം പറയൂ. ശൈലജ ടീച്ചർ. അത്രേ ഉള്ളൂ. കിഷോറേട്ടനെ ഞാൻ ഗതാഗത മന്ത്രിയാക്കിയാണ്. ആദ്യം എടുക്കുന്ന നടപടി എന്തായി? ഡ്രൈവിംഗ് പഠിപ്പിക്കും എല്ലാരും. ഡ്രൈവിംഗ് പഠിപ്പിക്കും എല്ലാരും. ആ എല്ലാരും എന്ന് പറഞ്ഞാ മന്ത്രി പഠിപ്പിക്കുമോ? അങ്ങനെയോ? അങ്ങനെ പഠിപ്പിക്കണോന്നല്ല,
യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും. ഏറ്റവും ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ നേതാവ്? ഇക്കെ നായനാണ്. ശരി, ഓന്റെ ആളാ. ചാണ്ടി ഉമ്മൻ, അനിൽ ആന്റണി, വീണ വിജയൻ, ഇവർ ഓരോരുത്തരോടും പറയാനുള്ള ഓരോ കാര്യം. ചാണ്ടി ഉമ്മൻ, ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടെ അഭിനയിക്കാൻ പഠിക്കണം. ശരി. അനിൽ ആന്റണി, അനിൽ ആന്റണി നന്നായി വർത്തമാനം പറയാൻ പഠിക്കണം. വീണ വിജയൻ, വീണ വിജയൻ, വീണ വിജയനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ശരി. ഒരു മന്ത്രിക്ക് വിരുന്നൊരുക്കാൻ ഒരു അവസരം കിട്ടുകയാണ്, ആരെ വിളിക്കും? ചേട്ടൻ ഇഷ്ടമുള്ള ആളെ വിളിക്കാം, ആരെ വിളിക്കും, എന്തു കൊടുക്കും? റവന്യൂ മിനിസ്റ്റർ കെ രാജൻ. അതെന്താ? അദ്ദേഹത്തിന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ നമ്മള് പേപ്പറിൽ എഴുതി ഇട്ട് കൊടുത്താലും കഴിയും. മിനിസ്റ്റർ അത് കാണുന്നുണ്ടെങ്കിൽ ഉടനെ അത്രക്ക് മീൻ ഇഷ്ടമുള്ള നല്ല ഭക്ഷണം പ്രിയനാണ്. ഓ ശരി ശരി ശരി. ഇനി ഈ ചോദ്യം, അടുത്ത ചോദ്യം, നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമല്ലോ, അതുപോലെ ഈ ന്യൂ ഇയറിന് അല്ലെങ്കിൽ വരുന്ന ന്യൂ ഇയറിന് ഞാൻ എന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് സഖാവ് പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണ്. കിഷോർ ഏട്ടനോടാണ് ചോദിക്കുന്നത്. കിഷോർ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും, എന്തൊക്കെ കാര്യങ്ങൾ പറയും? ഒന്ന്, ഇപ്പം ശീലിക്കുന്നത് അങ്ങനെ തന്നെ തുടരുക. പിന്നെ ഒന്ന്, കുറച്ചുകൂടെ ചിരിക്കാൻ ശ്രമിക്കുക. അടിപൊളി. ഇനി സിനിമാക്കാർ സ്ഥാനാർത്ഥികളാകുമ്പോൾ, തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് അഭിനയമല്ല എന്ന് ആദ്യം ശ്രദ്ധിക്കണം. രണ്ട്, ഞാൻ അഭിനയിക്കുകയാണെന്ന് ജനത്തിനെ ഒരു തരത്തിൽ ബോധ്യപ്പെടുത്തരുത്. ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ കൂടി കാണുകയാണെങ്കിൽ എന്താകും പറയുക അദ്ദേഹത്തോട്? ആദ്യം കാണുമ്പോൾ പറയുന്ന കാര്യം, ആദ്യം അദ്ദേഹത്തെ കാണുമ്പോൾ പറയുന്ന, ഒന്നുകൂടെ കാണാൻ പറ്റുമോ അദ്ദേഹം ജീവിച്ചു വരുവാണെങ്കിൽ, ഒന്നുകൂടെ കാണാൻ പറ്റുവാണെങ്കിൽ എന്താ പറയാ? മിസ് യു എന്ന് പറയാം. ഓയ്യോ, അത് കൊള്ളാം. രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം അറിയാലോ, അദ്ദേഹം ഇങ്ങനെ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എവിടെ പോകണമെന്ന് ആർക്കും അറിയാം. സെറ്റ് കാറ്റഗറി ഒക്കെയാണ്, പക്ഷെ പുള്ളി എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് അമ്മ വീട്ടിലോട്ട് കയറി വരികയാണ്. എന്ത് കൊടുക്കും, എന്ത് ഭക്ഷണം കൊടുക്കും? ഉപ്പിട്ട നാരങ്ങ വെള്ളം. ഉപ്പിട്ടല്ല, കല്ലുപ്പിട്ട നാരങ്ങ വെള്ളം. അതെന്താ കാര്യമാവോ? ഓക്കെ, പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയ ഒരു സിനിമ ഡയലോഗ്? എരുതിയിൽ നിന്ന് പറചട്ടിയിലേക്ക്. സിനിമ ഡയലോഗ് അല്ല, ഫുൾ മാർക്ക് കേട്ടോ. തെരഞ്ഞെടുപ്പ് ആവേശം, കോ പ്രസന്റഡ് ബൈ Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണു തുറന്നു സ്വപ്നം കാണാം. IBIS ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21st വയസ്സിൽ life is settled. തെരഞ്ഞെടുപ്പ് ആവേശം, കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL FinCorp. ICL FinCorp, the intelligent choice. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്നു സ്വപ്നം കാണാം. IBIS ലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21st വയസ്സിൽ life is settled. ശോഭ, അടുത്ത ശോഭ, ചേട്ടാ ജീവിച്ചു വെള്ളം തരാം. ശോഭയുടെ ആദ്യ ചോദ്യം, കഞ്ഞി വെള്ളം. വോട്ടിന് തിരിച്ച് എന്തെങ്കിലും ഒരു ഓഫർ ചെയ്താൽ, അതായത് വോട്ടിന് ഇപ്പൊ കുപ്പി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒപ്പിന് ഉപ്പി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഓഫർ ചെയ്താൽ എന്താകും പ്രതികരണം? ശോഭ, ഞങ്ങൾക്ക് ഒരു വോട്ട് നൽകിയാൽ അങ്ങനല്ല, എന്തായിരിക്കും പ്രതികരണം? ഒരാള് പറയാണ് ശോഭ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞാൻ ഇത് ഓഫർ ചെയ്യുന്നു, അപ്പൊ എന്താണ് അവരോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് റെസ്പോൺസ് അല്ല. ഞാൻ വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് വോട്ടിന് പകരം ഇറ്റ്സ് മൈ റൈറ്റ്, അതിന് പകരം വേറെ ഒന്നുമില്ല. വോട്ടിന് പകരം വോട്ട് മാത്രം. ഓക്കെ, മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വിവേഴ്സ് വില്ലേജ് കോസ്റ്റ്യൂം ഒരുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. വിവേഴ്സ് വില്ലേജ് അവരുടെ തീം എന്തായിരിക്കും? ആദ്യം മുഖ്യമന്ത്രി, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി. അതായത് വീവ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു നെഹ്റു ജാക്കറ്റ് ഞാൻ ചെയ്യും. ഓൾറെഡി ഞാൻ സിഎമ്മിനാണ്,
ഇന്റർനാഷണലി പോണ ആളാണ്. അതുപോലെ തന്നെ ഒരു ബാഡ്ജും വേണം. അതായത് ഇപ്പൊ നമ്മള് ഡിഫൻസിന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ബാഡ്ജ്. അതുപോലെ ഒരു ബാഡ്ജ് പി എം എം സി എം എം മിനിസ്റ്റർ സി എമ്മിന് അതുപോലെ ഒരു ബാഡ്ജും കൊടുക്കും, പ്ലസ് ഒരു ഷോൾ. എനിക്ക് അദ്ദേഹത്തിന്റെ വേഷം എനിക്ക് ഇഷ്ടമാണ്. സിഎമ്മിന്റെ ബിക്കോസ് കൈത്തറിയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു വേഷം തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു ഞാൻ ഷോൾ കൊടുക്കും. പറ്റുമെങ്കിൽ ഷർട്ട് മാറ്റി ഒരു കുർത്ത കൊടുക്കും. എന്നിട്ട് ഞാൻ ഷോളിൽ എല്ലാ വീക്കും ഞാനൊരു ഒരു ഇപ്പൊ ഞാൻ എന്റെ സാരിയിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നത് പോലെ ആ ഒരു ഷോളില് നമ്മുടെ ഇനോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മറുപടി അതിലുണ്ടാവും. ഒരാൾ കള്ള വോട്ട് ചെയ്യുന്നത് നേരിട്ട് കാണുകയാണ്, അയാൾ നേരത്തെ ഒന്ന് വന്ന് വോട്ട് ചെയ്തു, അതിനുശേഷം വീണ്ടും വന്ന് കള്ളവോട്ട് ചെയ്യാണ്, എങ്ങനെ പ്രതികരിക്കും? എന്ത് പറയും? ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും. അതായത് അവിടെ ഉള്ള ഇലക്ഷൻ കമ്മീഷനിൽ അതെ, അതാ ഞാൻ ചോദിച്ചത്, ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരൻ, ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരൻ തരൂർജിനെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മളെ റെപ്രസെന്റ് ചെയ്ത് പോവാൻ പറ്റിയ ഈവൻ പി എം ആവാൻ തന്നെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മിനിസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. മിനിസ്റ്ററിനെക്കാളും ലീഡർ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, അഖിൽ മാരാരുടെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? എന്തെങ്കിലും ഒരു വള്ളത്തിൽ നിൽക്കണം. ഇങ്ങനെ മാറി 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 കുപ്പായ മാറുന്ന പോലെ ഇങ്ങനെ മാറുന്നതിനെ കാട്ടി ഞാൻ എപ്പോഴും അതിലും പറഞ്ഞിട്ടുണ്ട്, നീ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കും. അതാണ് പറയാനുള്ളത്. ഏറ്റവും നന്നായിട്ട് സാരി ഉടുക്കുന്ന ഒരു വനിതാ നേതാവ്, ശോഭ എപ്പോഴും സാരി ഉപയോഗിക്കാറുള്ളൂ, അപ്പൊ ശോഭ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണ് അങ്ങനെ ഒരു വനിതാ നേതാവ് എന്ന് നമ്മുടെ കയ്യിൽ പറയാനുള്ളത്? ഏറ്റവും നന്നായിട്ട് ഉടുക്കുന്ന ശോഭനയുടെ പേരിന്റെ സാമ്യമുള്ള ഒരാൾ. അതെ അതെ, ആണോ? പക്ഷെ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ടീച്ചറിനെ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ടീച്ചർ ഇപ്പൊ കൊറേയൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ സാരിയില്? ടീച്ചറിന് കുറച്ച് ജ്വല്ലറിയും കൂടെ എനിക്ക് ഇട്ട് കൊടുത്തോളാം, സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്താൽ കൊള്ളാം. ശരി ശരി ശരി. കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് എത്ര വർഷമായി, എത്ര നാളായി? ടിക്കറ്റ് ചാർജ് എത്രയാണ് ഇപ്പോഴത്തെ മിനിമം ചാർജ്? പക്ഷെ എനിക്ക് സർക്കിളിലോടുന്ന ബസ്സിലെ ചാർജ് പറയും, എത്ര എത്ര കാലമായി കയറിയിട്ട്? കുറെ കാലമായി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് സമയമില്ലാത്തോണ്ടാണ്. എത്ര നാളായി കാണും? കുറച്ച് വർഷം, അഞ്ചാറ് വർഷം. എന്നാൽ ഏകദേശം എത്ര ആയി കാണും ഇപ്പൊ ടിക്കറ്റ് നിരക്ക്? പാവങ്ങളൊക്കെ കയറി ഇറങ്ങി പോകുന്ന അഞ്ചു രൂപ. ഓടിക്കും, കണ്ടവഴി ഓടിക്കോളാം. 10 രൂപ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ, ഞാൻ കേറിയിട്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഞാൻ പോയി ഇറങ്ങും. എനിക്ക് ഒഴിഞ്ഞ ബസ് തിരിച്ചു ഇല്ലാത്ത കുട്ടിയാണ്. അത് ഭയങ്കര രസമാണ്. അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞ ബസ്സാണെങ്കിൽ സൈഡ് സീറ്റിലിരുന്ന് കാറ്റും കൊണ്ട് സ്പെഷ്യലി രാത്രി, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഏത് ബസ്സാണോ വരുന്നത് ആ ബസ്സിൽ കയറി, ഇപ്പൊ കോഴിക്കോട്ടാണെങ്കിൽ കിഴക്കോട്ടെ, ശംഖുവാണെങ്കിൽ ശംഖുവാ കേറിയിട്ട് അതുപോലെ തിരിച്ചു വരാൻ അറിയില്ല. ഞാൻ പൂച്ചയാണ്, അപ്പൊ ജ്യോതി മന്ദിരത്തിന്റെ തീം വന്നില്ല, ഞാൻ വീട്ടിലെന്തായാലും. അപ്പൊ നേരത്തെ ശശി തരൂരിനെ പറഞ്ഞെങ്കിൽ ഇത് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തെ ഒഴിച്ച് ഏറ്റവും ഭംഗിയുള്ള ഗ്ലാമർ ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള പുരുഷ നേതാവാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. സ്റ്റൈൽ ഐക്കൺ എന്ന് ഞാൻ പറയുന്ന വിശ്വസിക്കുന്നത് ഗാന്ധിജിനെയാണ്. സോ പുരുഷ നേതാവ് ജീവിച്ചിരിക്കുന്നാണെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ, ഗ്ലാമറസ്, കാണുമ്പോ നമുക്ക് ആ ഗുഡ് ലുക്കിംഗ്, ഓക്കെ ആ അടിപൊളി ജെന്റിൽമെൻ എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ. ചോദ്യം കണ്ടോ, ജെന്റിൽമെനോ നേതാവോ? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബെർജോ പെയിന്റ്സ്, 100 years ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL Finco, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല,
കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐ ബിസ്ലൂടെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തെരഞ്ഞെടുപ്പ് ആവേശം. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL ഫിൻകോർപ്പ്, ദ ഇന്റലിജന്റ് ചോയ്സ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. അപ്പോൾ സൂരജിന്റെ അടുത്ത് സൂരജിനിലേക്ക് പോവാണ് കേട്ടോ. സൂരജിനെ ഞാൻ മുഖ്യമന്ത്രിയാണ് ആക്കുന്നത്. കാരണം സൂരജിന് കേട്ടോ, പെട്ടെന്ന് സൂര്യനെ മുഖ്യമന്ത്രി ആക്കണം. അപ്പോൾ ആദ്യം ഒപ്പുവയ്ക്കുന്ന 3 ഫയലുകൾ ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? 3 കാര്യങ്ങൾ. ജനനന്മ ഓർക്കണം, നേരത്തെ കൈയിട്ട് വാരരുത്, അതെല്ലാം കൂടെ വെച്ച് പറയൂ. എന്ന് വെച്ചാൽ എന്തായിരിക്കും ചെയ്യുന്നത്? ആ പിന്നെന്താ ചെയ്യാ, സൂരജ് എന്താ ചെയ്യാ? എല്ലാത്തിനും വില കുറയ്ക്കും, പകുതി വില. അപ്പൊ അങ്ങനെ വരുമ്പം ഷോപ്പിലാണെങ്കിലും ഇപ്പം ഇത് ഫുഡ് ചേട്ടന്റെ ഫുഡിന്റെ ആണെങ്കിലും അവിടെ റേറ്റ് കുറയും. അപ്പൊ സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റും. ചേട്ടന്റെ വില കൂടുതലെന്നല്ല, എന്നാലും പിന്നെ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു പട്ടിണി ഇല്ലാത്തൊരു ഒരു വ്ളോഗറിനും ഒരു പാവപ്പെട്ടവന്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാക്കും. ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാണ് കേട്ടോ, ഒരുപാട് പേരെ സഹായിക്കുന്ന. ബ്ലോഗറിന് ഒരാളുടെ ഒരു വീഡിയോ എടുത്ത് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്ളോഗ് വരെ സൂരജ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ കാണുന്നുണ്ട് അല്ലേ. ഒരുപാട് പേരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്, അല്ലാണ്ട് ദിവസം കാണുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അത് പക്ഷെ നമുക്ക് പറ്റാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒന്നും നമുക്ക് പറ്റൂല. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടത്തെ മെഡിക്കൽ കോളേജ് ദുരന്തമാണ്, അത് മാറ്റും. നല്ല നിലയിലാക്കും. അത് ഒരുപാട് ഇപ്പം പ്രശ്നം വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കേസിൽ കൊച്ചു പിള്ളേരെ രണ്ടിൽ മൂക്കിന്ന് വന്നതും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം. അതൊക്കെ മാറ്റി എല്ലാം ക്ലിയർ ചെയ്യും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, അതേ ഫെസിലിറ്റി കറക്റ്റായിട്ട് കിട്ടണം, ആ രീതിയിലാക്കി സെറ്റാക്കി. നല്ല മുഖ്യമന്ത്രി ആവട്ടെ. അപ്പൊ അടുത്തത് തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികൾ, ശശി തരൂര്, രാജീവ് ചന്ദ്രശേഖർ, പന്നിൻ രവീന്ദ്രൻ. ഇവർക്ക് ഓരോരുത്തർക്കും സജസ്റ്റ് ചെയ്യാനുള്ള ഫുഡും റെസ്റ്റോറൻറ്റും, കാരണം നമ്മൾ ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ നോക്കി പോകുന്നവരാണല്ലോ. ശശി തരൂർ എവിടെ പോയി കഴിക്കണം, എന്ത് കഴിക്കണം? ശശി തരൂരിന് നമുക്ക് ശംഖുമുഖത്തുള്ള ഓൾഡ് കോഫി ഹൗസ് ഉണ്ടല്ലേ, ഓൾഡ് കോഫി അവിടെ കൊണ്ടു. കാരണം അവിടെ ശംഖുമുഖത്ത് മറ്റേ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച പുള്ളിയല്ലേ, അപ്പൊ അത് എനിക്ക് അതൊരു ഓർമ്മയാണ്, അങ്ങനെ വെച്ചതിന്റെ ഒരു ഓർമ്മയാണ്. അപ്പൊ പുള്ളി അവിടെ കൊണ്ടുപോയി നമുക്ക് അവിടെ ഒരു ബ്രൗണി കേക്ക് വിത്ത് ഐസ്ക്രീം പുള്ളിക്ക് വാങ്ങിച്ചോളൂ, സെറ്റ് ആയിരിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖർ, അത് കൂടെ വെള്ളം കഴിക്കാം, പാവല്ലേ. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ വണ്ണമുള്ള ആളല്ലേ, നമുക്ക് എങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കൊണ്ടുപോയി ഒന്ന് ഡയറ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഓടിച്ചാടി നിൽക്കാനുള്ള ഒരു ആരോഗ്യം സെറ്റാക്കി എടുക്കാം, ഒന്ന് സ്ലിമ്മാക്കി എടുക്കാം. ഏതെങ്കിലും വെജ് ഹോട്ടൽ അന്നപൂർണ്ണയെ ഏതെങ്കിലും കൊണ്ടുപോകും. പുള്ളിയെ ഞാൻ നമ്മുടെ പൂജപ്പുര അസീസ് ഹോട്ടലിൽ കൊണ്ടുപോകും, അവിടെ 10 പൊറോട്ടയും ഫുൾ ഷാവായി 300 രൂപയേ ഉള്ളൂ, നല്ലപോലെ കഴിക്കിട്ട്. പുള്ളി നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാ അധികം കഴിട്ട് വരാത്ത ഒരാളാണ്, അതുകൊണ്ട് ഒന്നും ആവാൻ പറ്റിയില്ല കണ്ടില്ലേ, അത് പുള്ളിയുടെ കാര്യങ്ങൾ അറിയാൻ മനസ്സിലാവും. അപ്പം പുള്ളിക്ക് ഒന്ന് ആരോഗ്യം വരട്ടെ, ഷവായൊക്കെ കഴിച്ച്. അടുത്ത് സൂരജ്, അടുത്ത് കണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ്? അങ്ങനെ നേരിട്ട് ആരും കണ്ട് സംസാരിച്ചില്ല. ഇങ്ങനെ ഇലക്ഷന് പോണ വഴിക്ക് ഇങ്ങനെ കണ്ട് ഹായ് എല്ലാവരും കാണിക്കുമ്പോ ഒരു ഹായ് എനിക്കും തരാറേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടേ നേതാവിനൊപ്പം സൂരജിന് ഭക്ഷണം കഴിക്കാൻ ക്ഷണം കിട്ടുവാണെങ്കിൽ സൂരജിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആരുടെ ഒപ്പം എവിടെ പോയി കഴിക്കും? നല്ല ചോദ്യം. അങ്ങനെ നമ്മള് പി സി ജോർജ് സാർ, അത് പുള്ളി ഭയങ്കര വൈബാണ് അല്ലേ, നല്ല വൈബുള്ള രാഷ്ട്രീയം ഒന്നും അല്ല, നല്ല വൈബാണ്. അപ്പൊ നമുക്ക് കട്ടക്ക് കട്ടക്ക് നിക്കാൻ പറ്റും. നല്ല എവിടെ നല്ല ഫുഡ് ആയെങ്കിലും വീഞ്ഞാത്ത വല്ല റെസ്റ്റോറന്റ്. നമുക്ക് മറ്റേ ലോബ്സ്റ്റർ കൊടുക്കാം, അടിപൊളി. അതാകുമ്പോ വലിയ സാധനമാണെങ്കിൽ അതിന്റെ തുത്തുപുരയിൽ ഉണ്ടാവുള്ളു. സൂരജേ, സൂരജ് ഇഷ്ടപ്പെട്ട 3 ആളുകൾ, അറിയാവുന്ന 3 ആളുകളാണ് മത്സരിക്കുന്നത്. 3 പേരും 3 പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് അല്ല,
സാങ്കല്പിക ചോദ്യം, അടുത്തറിയാവുന്ന മൂന്ന് പേര് മത്സരിക്കുന്നു, മൂന്ന് പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും? വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും, പാർട്ടി ബേസ് ചെയ്ത് വോട്ട് ചെയ്യും. മൂന്ന് പേരും അടുപ്പുള്ളവരാണ്, അതിന് നല്ല പ്രവൃത്തി ഒക്കെ ചെയ്യുന്ന തോന്നുന്ന ഒരാളുണ്ടോ? പാർട്ടി നോക്കിയിട്ട് കാര്യമില്ല, കാരണം വ്യക്തിയാണ് നോക്കേണ്ടത്. ആദ്യം വോട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്ത് ശശി തരൂർ സാറിന് മുമ്പ്, പിന്നെ അത് മാറി വേറെ ആർക്കും വോട്ട് ചെയ്ത് രാജഗോപാൽ സാറിനെ വോട്ട് ചെയ്ത്, പിന്നെ നല്ല ആൾക്കാർ പറഞ്ഞനുസരിച്ച് വോട്ട് ചെയ്യും. വ്യക്തിയാണ് വോട്ട് ചെയ്യുന്നത്, രാഷ്ട്രീയം അത്രയ്ക്ക് പാർട്ടികൾ അത്ര ഇതില്ല എനിക്ക്. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ. Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21st vayasil, life is settled. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. 21st വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ്. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ആവേശം നല്ല രസമായിരുന്നു കേട്ടോ, നന്നായി സംസാരം, നമ്മളെല്ലാവരും നല്ല രസമുള്ള ചർച്ചയായിരുന്നു. ഒരു അവസാനത്തെ ഒരൊറ്റ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കാം. കിഷോറേട്ടാ, ഓർമ്മയിലുള്ള പോസ്റ്റർ, തെരഞ്ഞെടുപ്പ് പോസ്റ്റർ, അല്ലെങ്കിൽ പെട്ടെന്ന്, ഞാൻ ഇപ്പോഴത്തെ അല്ല, ആദ്യം കുഞ്ഞിലെ തൊട്ടൊക്കെ ഉള്ള നമ്മുടെ ചുമരെഴുത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ചുരുക്കി പറഞ്ഞ ആ ഒരു രസമാണ്. എനിക്ക് അതില് പങ്കജാക്ഷണം എന്ന് പറഞ്ഞു ആർ എസ് പിയിലെ മൺവെട്ടിയും മൺകോരി, എല്ലാ ചുവരുകളും ചെറിയ ചെറിയ പോസ്റ്ററുകളും, അന്ന് ഇത്രയും വലിയ സോഷ്യൽ മീഡിയ ഒന്നല്ലോ, മൺവെട്ടി മൺകോരി അടയാളത്തിൽ സഖാവ് പങ്കജാക്ഷണെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അതൊക്കെ എത്ര കൊല്ലം, 30 കൂടുതലേ, 30-35 കൊല്ലത്തിൽ. അതാണ് നമ്മുടെ മനസ്സിലുള്ള. പിന്നെ കെ സി വാമദേവൻ, പന്തം, ഇപ്പോഴും നമ്മുടെ നാട്ടില് ഇടിയാത്ത ഒരു ചുവരില് പന്തവും കെ സി വാമദേവൻ ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര രാഷ്ട്രീയ ഓർമ്മയാണ്. അത് അത് അവരുടെ കുടുംബ വീടാണ്, അവരത് ഇപ്പോഴും അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചുവരിൻ്റെ ഏറ്റവും മുകളിൽ ഇപ്പോഴും ഒരു പന്തവും ഒരു കെ സി വാമദേവനും, അതുപോലെ തന്നെ മൺവെട്ടി മൺകോരിയും പങ്കജാക്ഷൻ. ഇല്ല, പക്ഷേ അതിനൊരു വാല്യൂ കൊടുക്കണം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. ബിക്കോസ് ഈ പറയണ പോലെ ഭയങ്കര ചേഞ്ചിങ് പവർ. ഇപ്പൊ ഇവൻ പറഞ്ഞില്ലേ, ഇവൻ മാറ്റി ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവർക്ക് വോട്ട് ചെയ്യും, അല്ലാതെ ഫാമിലി പരമായിട്ട് അല്ലെങ്കിൽ ഒരു റീജിയൻ മുഴുവനും ഇവർക്കാണ് ഈ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇനിയും, അതായത് അച്ഛനും അമ്മയും കുടുംബക്കാരും എല്ലാവരും ആ പാർട്ടിയിലാണ്, അതുകൊണ്ട് ഞാനും പാർട്ടിയിൽ ചെയ്യും എന്നുള്ള കാര്യം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ അച്ഛനും എൻ്റെ ചേട്ടനും ഇലക്ഷൻ സമയത്ത് ഭയങ്കര സ്നേഹമാണ് എന്നോട്, ബിക്കോസ് രണ്ടുപേരും രണ്ട് പാർട്ടിയാണ്. അപ്പോൾ അച്ഛൻ വിളിക്കും, വിളിച്ചിട്ട് ഒരു പാർട്ടിക്ക് പറയും, ചേട്ടൻ വിളിക്കും, ചേട്ടൻ. അപ്പം ഞാൻ രണ്ടുപേരോടും ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ പോയി കുത്തുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കേ കുത്തുള്ളൂ, അത് വേറെ കാര്യം. അപ്പം ആ, അതായത് അവിടെ ബ്രേക്ക് ചെയ്യാണ്, മനസ്സിലായി? എൻ്റെ അച്ഛൻ്റെ, ഇപ്പം ചേട്ടനാണെങ്കിൽ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചിട്ട് അതിൽ ആരാണോ ബെറ്റർ. ഇപ്പം എന്നിട്ട് എനിക്കിപ്പം യൂത്ത്, ഈ പറയുന്ന ഇപ്പം കുറേ ഒരു വിഭാഗം ആൾക്കാർ, യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്യുന്നില്ല, എത്രയോ പെർസെൻറ്റേജ് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ കുറേ പേര് പുറത്തേക്ക് പോയി, അവർക്ക് വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല, താല്പര്യമില്ല. ബിക്കോസ് എന്തിന് ചെയ്യണം, എന്തായാലും കറപ്ഷനാണ് വരുന്നവരെല്ലാവരും, ഈ എന്താണ് കൈയിട്ട് വരാനാണ് വരുന്നത് എന്നുള്ളൊരു ഇത് അങ്ങോട്ടും കൂടെ ബ്ലെയിം ഗെയിം കളിക്കുകയല്ല വേണ്ടത് എന്നാണ് ഞാൻ റിട്ടയർമെന്റ് കൊടുക്കണം. 50 വയസ്സിന് ശേഷമുള്ളവരെ ഒന്നും വെക്കാൻ പറ്റില്ല, യൂത്തുകളെ മാത്രം. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളൊക്കെ വന്ന്, ഈ സ്ഥാനാർത്ഥി ജയിച്ചു, സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി കാണാൻ വേണ്ടി വരുമല്ലോ, ആരവത്തോടുകൂടി ജയിച്ച സ്ഥാനാർത്ഥി കാണാൻ വേണ്ടി വന്ന സമയത്ത് ഒരു അമ്മമ്മ പതുക്കെ ഓടി വന്നു, അയ്യോ അയ്യോ പോകാൻ പറയില്ലേ, പോവല്ലേ പോവല്ലേ, എനിക്കൊന്ന് കാണണം, എനിക്ക് നമ്മുടെ ഈ മരണ വീട്ടിലേ ഈ ബോഡി എടുക്കാൻ നേരത്ത് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നൊക്കെ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ലേറ്റായി വരുന്ന ആളുകൾ
വിളിക്കൂല, നിലവിളിക്കും പോലെ ഈ അമ്മമ്മ ഓടി വന്നിട്ട് പറഞ്ഞ് പോവല്ലേ 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 പോവല്ലേ, എനിക്കും കൂടെ ഒന്ന് കാണണം, ഒന്നുകൂടെ ഒന്ന് കാണണം, ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ആവേശത്തോടെ അപ്പോൾ ബാക്കിയുള്ള പിള്ളേരെല്ലാവരും കൂടെ ഒന്ന് വഴിമാറി കൊടുത്ത് നേരെ ഈ ജയിച്ച സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ആ കണ്ട എന്ന് ചോദിച്ച് ആ കണ്ട് 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 അയ്യോ ഇപ്പൊ പോയെങ്കിൽ ആകെ പെട്ടെന്ന്, ഇനി എവനെ കാണണമെങ്കിൽ അടുത്ത അഞ്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കൊറേ സമയം പോയി. വിചാരിച്ച സമയത്ത് നിന്നൊക്കെ അങ്ങ് ദൂരെ 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 പോയി, പക്ഷെ നല്ലതായിരുന്നു നിങ്ങളുമായിട്ടുള്ളൊരു കാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്ക്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അവരവരുടെ മേഖലയിൽ. ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ പറ്റട്ടെ അങ്ങോട്ട്, ഞാൻ അതാണ് സഹായിക്കാൻ പറ്റാതിരിക്കട്ടെ എന്ന എല്ലാ നമ്മുടെ ഗവൺമെന്റ് ചെയ്താൽ മതി, നമ്മൾ സഹായിക്കണ്ടല്ലോ. അതെ, എന്നെ കൊണ്ട് പറ്റുന്നത് സൂരജിനെ കൊണ്ട് പറ്റുന്നത് സൂരജ് ചെയ്യും. ശോഭയ്ക്ക് ഓണ്ടർപ്രണർ, സോഷ്യൽ ഓണ്ടർപ്രണർ എന്നുള്ള രീതിക്ക് അങ്ങനെ മുന്നോട്ട് പോട്ടെ. ചേട്ടനെ ഞാൻ പിന്നെ പറയണ്ട, മേഖല ഏതെന്ന് പറയുന്നത് സന്തോഷം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഇരുന്ന് വർത്തമാനം പറയാൻ കൂളായിട്ട് ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഒരു അവസരത്തിൽ അശ്വതിയോടും നന്ദി പറയുന്നു, അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റിനോടും പിന്നെ ശോഭയോടും സൂരജിനോടും ഒക്കെ. തെരഞ്ഞെടുപ്പ് ആവേശം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21st വയസ്സിൽ life is settled.